ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈനിൻ്റെ ഓണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഡിസൈനാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന പാലക്കായില്ലേ, ആ പാലക്കായുടെ പാലക്ക നമ്മൾ കേരള സാരിയിലും അതേപോലെ ബ്ലൗസിലും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാലക്കായ്ക്ക് പകരം നാഗപടത്താലിയുടെ ഷേപ്പിലേയും ആ ഷേപ്പ് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തന്നെ ബട്ടൺസ് ആൻഡ് ബീഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ റൈസയാണ്. താങ്ക് യു റൈസ. ഈ വീഡിയോ ഞാൻ ഇത്രയും വേഗം ഇടുന്നത് ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ പാലക്ക ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ ഞാൻ പാലക്കയുടെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഒരു ഏത് കളറിലുള്ള ക്ലോത്തിലാണ് നമുക്ക് പാലക്ക വേണ്ടത് ആ കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഗ്രീൻ കളറാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ ഗ്രീൻ കളറിൽ ക്ലോത്തിലാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ റെഡിലോ ബ്ലൂവിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിനി അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൽ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്ക് എവിടെയാണോ ഈ പാലക്ക വേണ്ടത് അവിടെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിപ്പം കേരള സാരിയിലോ അല്ലെങ്കിൽ ബ്ലൗസിലോ എവിടെയാണ് സ്ലീവിലൊക്കെ ആയിരിക്കും ചിലർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മളിത് ആദ്യമേ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഗ്ലൂ ഉണങ്ങിയ ശേഷമേ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ എടുത്തേക്കുന്നത് ഒരു നോർമലല്ല ഷുഗർ ബീഡ്സ് കയറുന്ന ഒരു നീഡിലാണ്. അത് 0.7 ആണ് നമ്പർ. അപ്പോൾ നമ്മൾ അതിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നീഡിലൊരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നുവെച്ചാൽ ഫാബ്രിക്കയിലും ഈ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ആ തുണിയില്ല അതേലും കൂടെ കയറുന്ന പോലെ വേണം നമ്മൾ നീഡിലെടുക്കാൻ. ഒരു 3-4 ഷുഗർ ബീഡ്സ് നിങ്ങൾക്ക് അറ്റ് എ ടൈം എടുക്കാം. എന്നിട്ട് ആ നീഡിലേക്ക് കോർത്ത ശേഷം ഇപ്പം ഞാൻ 4 എടുത്തേക്കുന്നത്. നമ്മൾ അത് പതുക്കെ വലിച്ച് പിടിച്ചിട്ട് ആ കറക്റ്റ് ലെങ്ത് ഇല്ലേ, ആ കറക്റ്റ് ലെങ്ത് വരുന്നിടത്ത് നമ്മൾ നീഡിൽ താഴേക്ക് എടുക്കുക. ഇനി നമ്മൾ നീഡിലെടുക്കേണ്ടത് ഈ രണ്ട് ബീഡ്സ് കണ്ടോ, ഈ രണ്ട് ബീഡ്സിൻ്റെ ബാക്കിൽ നിന്ന് വേണം നമ്മളിനി അടുത്ത പോയിൻ്റ് വരാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ കുത്തിയ ശേഷം എടുക്കുക. എന്നിട്ട് ഈ രണ്ട് ബീഡ്സില്ലേ അതിൻ്റെ ഉള്ളിലൂടെ നീഡിലെടുത്ത് എടുത്ത ശേഷം വേണം നമ്മളിനി ബീഡ്സ് കോർക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ബീഡ്സൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും, അങ്ങനെ വരില്ല. നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രമല്ല ഇതിനൊക്കെ ഒരു ബലം ഉണ്ടാകും ഈ ബീഡ്സൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വിട്ടുപോകാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ നീഡിലെടുക്കേണ്ടത് ഈ പോയിൻറ്റിൽ നിന്നാണ്. എഡ്ജസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ നീഡിലെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് ആ ഷേപ്പ് ഉണ്ടാകത്തില്ല. ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾക്ക് രണ്ട് റോയൽ ഷുഗർ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കണം. ഈ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ ആരി വർക്ക് അറിയാവുന്നവരാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ നോർമലി ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ആരി വർക്കിൽ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് രണ്ട് റോയും ആരി വർക്കിലാണ് ചെയ്യുന്നത്. മൂന്ന് റോ ഷുഗർ ബീഡ്സ് വെച്ചപ്പോൾ ഇതുപോലെയാണ് വരിക. ഞാൻ പിന്നെ മുകളിലായിട്ട് ഈ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ശേഷമേ ഇനി വർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിവിടെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡിലാണ്. ഒരു വേവ് പോലെ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഷുഗർ ആൻറ്റിക് ഗോൾഡ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യേണ്ടത്, വേവ് പോലെ. അപ്പോൾ നമ്മളൊരു അറ്റത്ത് നിന്ന് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം. അത് അഞ്ചോ എട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ആ റൗണ്ടില്ലേ, ആ വെച്ചാൽ ആ കുന്തൻ സ്റ്റോൺസിൻ്റെ റൗണ്ടില്ലേ, അത് നമ്മൾ റൗണ്ട് ചെയ്യുന്ന പോലെ വേണം വരാൻ. ഫുൾ റൗണ്ട് അല്ല കേട്ടോ, ഹാഫ് റൗണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബീഡ്സ് എടുക്കുക. ഇനി നമ്മളത് പതുക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. പിടിച്ചു കൊടുത്തിട്ട് നീഡിൽ താഴേക്ക് എടുക്കുക. അത് ഏകദേശം ഒരു റൗണ്ട് പോലെ, ഹാഫ് റൗണ്ട് പോലെയാണ് ഞാനിപ്പം ബീഡ്സ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളത് ലൂസായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ അത് നമ്മളത് ഉറപ്പിച്ചു കൊടുക്കാനായിട്ട് നീഡിൽ വെച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വേണം ചെയ്യാൻ, അപ്പോഴത്തേക്ക് അത് ഫിക്സ് ആയിക്കോളും. ഇപ്പം നമ്മൾ ബീഡ്സ് നിർത്തിയ പോയിൻ്റിലെ ആ പോയിൻ്റിൽ നിന്ന് വേണം നമ്മളിനി നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ബീഡ്സ് എടുത്തിട്ട് മറ്റേതിൻ്റെ ഹാഫ് പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തല്ല, റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ പോർഷനിൽ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇത് 5 ആണ്, ഗോൾഡ് ബീഡ്സിൻ്റെ 5 ആണ് സൈസ്. അത് നമ്മളിവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഷുഗർ ബീഡ്സ് എങ്ങനെ വെച്ച് കൊടുത്തോ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. Thank you.
ഇനി നമ്മൾ ഉള്ളിലൊരു വി ഷേപ്പ്, വി അല്ല ഒരു കർവി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനൊരു പേന ഒടിച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഷുഗർ ബീഡ്സ് ഫിൽ ചെയ്ത് അതേപോലെ തന്നെ ഈ ഷേപ്പിൽ ഫിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.